അപ്പം ഈ ബുൾജറ്റിൻ്റെ ഇഷ്യൂ അതാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകും. ഫസ്റ്റ് ഞാൻ എന്താണ് ഈ വിഷയം എന്നുള്ളത് കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ബുൾജറ്റ് കഞ്ചാവാണോ? അപ്പം ഇതുപോലത്തെയുള്ള കുറച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ ബുൾജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അനുകൂലമായ നിലപാടെടുത്തിന്, അപ്പം ഇവർക്കൊക്കെ അർഹതപ്പെടുന്ന മറുപടി ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുള്ളറ്റിന്റെ ലൈവിലേക്ക് എന്നെ മെൻഷൻ ചെയ്തിരുന്നു ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ മെൻഷൻ ചെയ്തതിന്റെ ആ ഒരു ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, ലിങ്ക് ഞാൻ പ്രൊഫൈലിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്നോണ്ട് കാര്യമൊന്നുമില്ല, കളത്തിലിറങ്ങി കളിക്കണം. അപ്പൊ ഞാൻ അത്തരത്തിൽ ഒന്ന് കളത്തിലിറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ പ്രമുഖനായ ഒരു വ്യക്തിനെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീടാണത്. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല. ഞാൻ വരുന്നവരെ കാത്തുനിന്ന് കണ്ട് ഈ ബുൾജറ്റ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു റിയാക്ഷൻ എടുപ്പിക്കും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുപ്പിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതിന് ഫുൾ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇത് കേരള ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞാനിത് കൊണ്ടുവരികയാണ്. ഒരു മാസക്കാലമായി വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇവരുടെ ദുഃഖങ്ങൾ ഇവിടെ ഈ ബുൾജറ്റ് സഹോദരങ്ങൾ പുറത്തു കൊണ്ടുവന്ന വഴി ഇതുക്ക് മുന്നാടി നേരിട്ട് സംസാരിക്കാം, നിങ്ങളെ വിഷയം ഞാൻ സംസാരിക്കാം. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സഹായം ഞാൻ ചെയ്തുതരാം.